ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേടും. യു ഡി എഫ് അനുകൂലമായ ഒരു തരംഗം ഈ നിയോജക മണ്ഡലത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി യു ഡി എഫിന്റെ പുറകെ ഓടിയിട്ട് ഒരു കാര്യവുമില്ല, ആരും ഓടിയിട്ട് കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കപ്പ് നേടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഈ നിയോജക മണ്ഡലം ഞങ്ങൾ തിരിച്ചുപിടിക്കും. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് പറയുമ്പോഴും കോൺഗ്രസ്സുകാരി എന്ന നിലയ്ക്കാണ് അവർ വോട്ട് തരുന്നത്, അതെങ്ങനെയാണ് വെല്ലുവിളിയാകും? ഞാൻ ഈ നിമിഷവും ഈ വിഷയത്തിൽ യു ഡി എഫിൻ്റെ ഉന്നതരായ നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഇടപെടുമെന്നും ആ ഈ വിഷയം പരിഹരിക്കപ്പെടും എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് ഇന്ന് എൻ്റെ പ്രചരണത്തിന് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ബഹുമാനിയായ ലതിക സുഭാഷ് യു ഡി എഫിനെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കത്തിനും മുതലില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവരുടെ കൂടെ അവരെ പിന്തുണയ്ക്കുന്നവരുടെ അഭിപ്രായം അനുസരിച്ചാണ് അവർ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഒരു വിഭാഗം, നേരത്തെ തന്നെ സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും അതിലൊരു എതിർപ്പായിട്ട് നിൽക്കുന്നത്, അവരുടെയൊക്കെ വോട്ട് അവർ സമാഹരിക്കില്ല. അങ്ങനെ നിൽക്കുമ്പോൾ പിന്മാറുന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതാണ് കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റുണ്ട്, ബ്ലോക്ക് പ്രസിഡന്റുമാരുണ്ട്, മണ്ഡലം പ്രസിഡന്റുമാർ, ഇവരെല്ലാം യു ഡി എഫ് തീരുമാനത്തോടൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ബ്ലോക്ക് പ്രസിഡന്റോ ഒരു മണ്ഡലം പ്രസിഡന്റോ പരസ്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അപ്പോൾ അവരൊക്കെ പറയുന്നത് കോൺഗ്രസിൻ്റെ സമുന്നതരായ അല്ലെങ്കിൽ ഇവിടുത്തെ നിയോജകമണ്ഡലത്തിലെ നേതാക്കന്മാർക്കും അവർക്കും അവരുടെ കോൺഗ്രസിൻ്റെ സീറ്റ് ലഭിക്കണമെന്നും സ്ഥാനാർത്ഥി വരണമെന്നും അതി ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ യു ഡി എഫ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി ആ യു ഡി എഫ് തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നുള്ള വികാരമാണ് ഈ നിയമം എടുത്തിട്ടുള്ളത്. അതല്ല, ഞാൻ പറഞ്ഞല്ലോ, യു ഡി എഫ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ബഹുദൂരം പോയിരിക്കുന്നു. ഇനി യു ഡി എഫിന് പുറകെ ഓടിയിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കർമ്മ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ബാക്കി വരട്ടെ നോക്കാം. ഇതൊന്നും ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല. ഞാനിപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി 82 മുതൽ മത്സരിക്കുന്നൊരു സീറ്റാണ് ഏറ്റുമാനൂർ. ഏറ്റവും കൂടുതൽ കാലം കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന സി ജെ ലൂക്കോ സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രധാനം ചെയ്ത ഒരു നിയോജക മണ്ഡലം ആണ് ഏറ്റുമാനൂർ. അത് കേരള കോൺഗ്രസ് പാർട്ടി ഇത് അർഹതപ്പെട്ടതാണെന്ന് യു ഡി എഫ് നേതൃത്വത്തെ ബോധ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച 10 സീറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 92 സീറ്റിൽ മത്സരിക്കുമ്പോൾ മൂന്നാമത്തെ കക്ഷിയായ കേരള കോൺഗ്രസ് പാർട്ടി 10 സീറ്റാണ് മത്സരിക്കുന്നത്. അതിലൊരു സീറ്റാണ് ഏറ്റുമാനൂർ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് കേരള കോൺഗ്രസ് നൽകിയ സീറ്റാണ്. അത് യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടുകൂടി ഈ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് നേതൃത്വം ആ ഒരു വികാരത്തിനോടൊപ്പം വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ഒറ്റപ്പെട്ട ശബ്ദം. അതെ, ഞാൻ പറഞ്ഞത് അത് ആ വികാരവും ആ സാഹചര്യങ്ങളും ഒന്നുമല്ല. ആ വികാരവും ആ സാഹചര്യത്തിൽ ഉന്നയിക്കൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ കൂട്ടിക്കട്ടും. അല്ല, ഇവര് മത്സരിച്ചാൽ ഇന്നലെ തന്നെ യു ഡി എഫിനെ ഒരു ദോഷം യു ഡി എഫിനെ സംബന്ധിച്ചു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ വേർഡ് കറക്റ്റാണ്. യു ഡി എഫ് ഈ നിയോജക മണ്ഡലത്തിൽ ബഹുദൂരം മുന്നേറി കഴിഞ്ഞു. പിന്നെ ആര് ഇതിനെ ദുർബലപ്പെടുത്താൻ നോക്കിയാലും ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും യു ഡി എഫിനെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ദുർബലപ്പെടുത്താൻ. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ള ആത്മവിശ്വാസമാണ്, ഒരു പ്രതീക്ഷയാണ് പ്രിൻസ് ലൂക്കോസ് പങ്കുവയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് ചർച്ചയാണ്, ആരാണ് നടത്തുന്നതെന്നൊന്നും വ്യക്തമല്ല. ഇടവേള